നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എടത്തിരുത്തിയിൽ തൊഴിലുറപ്പ് പണിക്കിടെ തൊഴിലാളി കടന്നൽ കുത്തേറ്റു മരിച്ചു. 7 തൊഴിലാളികൾക്ക് കടന്നലിന്റെ കുത്തേറ്റു. കയ്പമംഗലം കൂരിക്കുടിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. തായ്ലൻഡിൽ നിന്നും കൊച്ചി എയർപോർട്ട് വഴി കടത്താൻ ശ്രമിച്ച ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട 2.5 കിലോ കഞ്ചാവ് തൃശൂർ എക്സൈസ് സ്ക്വാഡ് പിടികൂടി. വിശദമായ വാർത്തകളിലേക്ക്. എടത്തിരുത്തിയിൽ തൊഴിലുറപ്പ് പണിക്കിടെ തൊഴിലാളി കടന്നൽ കുത്തേറ്റ് മരിച്ചു. 7 തൊഴിലാളികൾക്ക് കടന്നലിന്റെ കുത്തേറ്റു. എടത്തിരുത്തി കമ്മായി റോഡ് സ്വദേശി കോലാന്ത്ര വീട്ടിൽ 70 വയസ്സുള്ള തിലകനാണ് മരിച്ചത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. എടത്തിരുത്തി കൊപ്രക്കളം തെക്ക് ഭാഗത്ത് 23 തൊഴിലുറപ്പ് തൊഴിലാളികൾ ചേർന്ന് തോട് വൃത്തിയാക്കിയിരുന്നു. ഇതിനിടെ തിലകൻ പുൽക്കാടുകൾ വെട്ടുന്നതിനിടെ കടന്നൽ കൂട് ഇളകി കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. കടന്നൽ കുത്തേറ്റ തിലകൻ ഉൾപ്പെടെയുള്ളവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും തിലകൻ മരണപ്പെടുകയായിരുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് ചാവിടിക്കാൻ കയറി ചാവിടിച്ച് ഇറങ്ങിയിട്ട് ഞങ്ങളവിടെ ചെന്ന് കുറച്ച് വെട്ടിപ്പോയപ്പോൾ തിലകേട്ടന് തോട്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ മൂപ്പർ ഈ സൈഡിൽ നിന്ന് വെട്ടിപ്പോവായിരുന്നു. അപ്പോൾ മുകളിലുള്ള കടന്നൽ കൂടാണെങ്കിൽ കണ്ടായിരുന്നു. ചുവട്ടിലുള്ള കടന്നലായ കാരണം കൊണ്ട് കണ്ടില്ല. ആൾ പോയപ്പോൾ ആൾക്കാണെങ്കിൽ ശരിക്ക് വേഗം നടക്കാനൊന്നും പറ്റിയില്ല. ആൾ അഞ്ചാറെണ്ണം കുത്തി ആൾ പിന്നെ കൂടെയുള്ള പെണ്ണങ്ങളെയും കുത്തി, എല്ലാവരും കുത്തി. ആൾ നേരെ കിഴക്കോട്ട പോയത്, പടിഞ്ഞാട്ട് വരുന്നതിന് കിഴക്കോട്ട പോയത്. കിഴക്കോട്ട് പോയിട്ട് വീണ്ടും പടിഞ്ഞാങ്ങോട്ട് വഴിയില്ല, പടിഞ്ഞാട്ട് തന്നെ പോന്നു. അപ്പോൾ എല്ലാം കൂടിയും പൊതിഞ്ഞു. ആൾ വരുന്നത് എന്നെ പിടിക്കുക ആൾ തീരെ വയ്യാണ്ട്. ഞങ്ങളൊരു കണക്കിന് പിടിച്ച് അവിടെ കൊണ്ടൊരു മാവ് ഉണ്ടായിരുന്നു, മാവിനാണ് പിടിച്ച് അവിടെ ഇരുത്തിയപ്പോൾ ആളെ വായന്ന് അതിലേയും അതിലേയും വന്ന് നാവൊക്കെ കടിച്ച് ആളെ നീലച്ച് ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞ് ആംബുലൻസ് കൊണ്ടുവന്ന് അവനെ കൊണ്ടുപോയി. പിന്നെ ഇപ്പം എന്താ ഉണ്ടായെന്നുള്ളത് മുഴുവൻ ഞങ്ങൾക്ക് ഇപ്പം അറിയില്ല ആശുപത്രിയിൽ. തൊഴിലാളികളായ ഔസേപ്പ്, അമ്മിണി, രാധാധർമ്മൻ, ശാന്താചന്ദ്രൻ, സുശീല ശിവരാമൻ, ലക്ഷ്മണൻ, ജോൺസൺ, സുനന്ദ പീതാംബരൻ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇവർ കരാഞ്ചിറ, കാട്ടൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കയ്പമംഗലം കൂരിക്കുഴിയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. കൂരിക്കുഴി സ്വദേശി മുറിത്തറ വീട്ടിൽ 28 വയസ്സുള്ള മുഹമ്മദ് ഹുസൈനാണ് പരിക്കേറ്റത്. ഇയാളെ ഹാർട്ട് ബീറ്റ്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ ജൂബിലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ കോപ്രക്കളം കൂരിക്കുടി റോഡിൽ സലഫി സെന്ററിനടുത്ത് വെച്ചായിരുന്നു അപകടം. ബസ് ഡ്രൈവറായ മുഹമ്മദ് ഹുസൈൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം. മുഖത്ത് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. തായ്ലാൻഡിൽ നിന്നും കേരളത്തിൽ വിൽപ്പനയ്ക്കായി കഞ്ചാവെത്തിച്ചയാൾ തൃശൂരിൽ പിടിയിൽ. കണ്ണൂർ കടമ്പൂർ ഇസ്രാസിൽ വീട്ടിൽ 22 വയസ്സുള്ള മുഹമ്മദ് ഫാസിലാണ് 2.14 ഗ്രാം ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവുമായി പിടിയിലായത്. അന്തർദേശീയ വിപണിയിൽ ഗ്രാമിന് 3000 രൂപയോളം വില വരുന്ന ഫാബുലസോ എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് എക്സൈസ് പിടിച്ചെടുത്തത്. പാലക്കാട് എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടറും തൃശൂർ പാലക്കാട് ഐബികളും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് ഫാസിൽ മണ്ണുത്തിയിലെ ലോഡ്ജിൽ നിന്നും പിടിയിലായത്. നിർദ്ദേശങ്ങൾ അനുസരിച്ച് അദ്ദേഹം മണ്ണുത്തിയിൽ വരികയും ഈ മണ്ണുത്തിയിൽ അദ്ദേഹം എത്തിയ സമയത്ത് പാലക്കാട് ഐബിയിലെ എക്സൈസ് ഇൻസ്പെക്ടർ നൗഫലിനും കിട്ടിയ വിവരം അദ്ദേഹം നമുക്ക് കൈമാറുകയും തൃശൂർ ഐബി പാർട്ടിയും പാലക്കാട് ഐബി പാർട്ടിയും തൃശൂർ സ്പെഷ്യൽ സ്കോഡ് ഇൻസ്പെക്ടറും ചേർന്നിട്ട് ഈ കേസ് കണ്ടെത്തിയിട്ടുള്ളതാണ്. അന്തർദേശീയ മാർക്കറ്റിൽ ഈ കഞ്ചാവിന് 1 ഗ്രാമിന് 3000 രൂപയുടെ വിലയുണ്ടാവും. ഇത് ഫാബുലോസോ എന്ന പേരിലാണ് ഇത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അറിയപ്പെടുന്നത്. ഇത് ഹൈബ്രിഡ് കഞ്ചാവാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന കഞ്ചാവിൻ്റെ രൂപവും ഭാവവുമൊന്നുമല്ല ഇതിനുള്ളത്. ഇത് അന്വേഷണത്തിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇത് ഉപയോഗിക്കുന്നവർക്ക് ഈ MDMA ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഉന്മാദമാണ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തായ്ലൻഡിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ട് വഴിയാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചിട്ടുള്ളത്. ലോഡ്ജിന് മുന്നിലുണ്ടായിരുന്ന ഇയാളുടെ കൂട്ടാളികൾ എക്സൈസിനെ കണ്ട് ഓടി രക്ഷപ്പെട്ടിരുന്നു. ഇവരുടെ കാർ കസ്റ്റഡിയിലെടുത്തു. ആദ്യമായാണ് എക്സൈസ് ഇത്തരത്തിലുള്ള കഞ്ചാവ് പിടികൂടുന്നതെന്നും സിന്തറ്റിക് ലഹരിക്ക് തുല്യമായ ലഹരിയാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്നും എക്സൈസ് വ്യക്തമാക്കി. മറ്റ് സ്പെസിഫിക്കേഷൻ നമ്മുടെ നാട്ടിൽ ഇത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. ഇതിപ്പോൾ ഇത് ഉപയോഗം സാധാരണ കഞ്ചാവ് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും കിട്ടുന്ന ഒരു ഉന്മാദാവസ്ഥയും ഒരു ഹാലൂസിനേഷനും വ്യത്യസ്തമായിരിക്കും. ഒരു സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലഹരിയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നതെന്നാണ് നമ്മൾ രഹസ്യമായി അന്വേഷിച്ചതും ഇതുമായി ബന്ധപ്പെട്ട മുമ്പ് പ്രവർത്തിച്ചിരുന്ന ആൾക്കാരുടെ അന്വേഷണം കിട്ടുന്ന വിവരം. പിടിയിലായ മുഹമ്മദ് ഫാസിൽ കാരിയറാണ് എന്നാണ് എക്സൈസ് സംശയിക്കപ്പെടുന്നത്.
ഇയാളിൽ നിന്നും പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് എക്സൈസ് പദ്ധതി. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്യാൻസർ രോഗ നിയന്ത്രണ പദ്ധതിയായ ക്യാൻ തൃശൂരിന്റെ ഭാഗമായി പെരിഞ്ഞനം പഞ്ചായത്തിന്റെയും പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശില്പശാല സംഘടിപ്പിച്ചു. പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ നടന്ന പഞ്ചായത്ത് തല ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടു വർഷം ചെയ്തതുകൊണ്ട് കുറേയേറെ ക്യാൻസർ രോഗികളെ കണ്ടെത്തുന്നതിനും തുടക്കത്തിൽ തന്നെ ചികിത്സിച്ച് രോഗം മാറ്റാൻ കഴിഞ്ഞതും വളരെ ഒരു സന്തോഷം തന്നെയാണ്. അതേപോലെ ഇത് തുടർന്ന് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ പെരിഞ്ഞനം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തന്നെ നമുക്ക് ഈ ക്യാൻ തൃശൂർ പദ്ധതിയെ കുറിച്ച് നമ്മളെ എല്ലാ ആളുകളിലേക്കും ഇതിന്റെ പ്രചരണം എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മളിപ്പോ ഓരോ വർഷവും നമ്മൾ ഈ ക്യാൻ തൃശൂർ പദ്ധതിയോടനുബന്ധിച്ച് നമ്മൾ നോട്ടീസുകളായാലും ആശാപ്രവർത്തകരും മറ്റു പ്രവർത്തകരൊക്കെ നമ്മൾ ഓരോ വീടുകളിലും ADS യോഗങ്ങളിലും ഇതിനെ കുറിച്ചൊക്കെ ബോധവൽക്കരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച മാതിരി നമ്മളൊരു ക്യാമ്പോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സുകളോ വെച്ചാൽ നമ്മൾ ആളുകൾ പങ്കെടുക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു വിഷയം. എല്ലാവർക്കും അറിയാം ഈ രോഗം തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ ഇത് ചികിത്സിച്ച് മാറ്റാവുന്നതാണ് എന്നുള്ള വിവരം അറിഞ്ഞാലും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾക്ക് രോഗമുണ്ടോ അത് അറിയാനുള്ള അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ വിഷമത്തെ കുറിച്ച് ഓർത്താണ് ചില ആളുകൾ ഈ ക്യാമ്പുകളിൽ പങ്കെടുക്കാത്തത് എന്നുകൂടി ചിലരുടെ ഭാഗത്തു നിന്ന് ചർച്ച ചെയ്താൽ വന്നിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. ക്യാൻ തൃശൂർ നോഡൽ ഓഫീസർ പി കെ രാജു പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് സാനു എം പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ H ഗോപു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ L അഖില എന്നിവർ ക്ലാസ് നയിച്ചു. ഇടവേള.